നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒരു കാലത്ത് ഈ കേരള സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു സമൂഹമാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 27% കൊണ്ട് നമ്മൾ ഏറ്റവും പ്രബലരായ കച്ചവടക്കാർ ഈ കേരളത്തിലെ ഭൂമിയുടെ 40% ക്രിസ്ത്യാനിയുടെ കയ്യിലായിരുന്നു. ഇപ്പം അവസ്ഥ എന്താണെന്നറിയാമോ? കേരളത്തിലെ കടത്തിൻ്റെ 40% ക്രിസ്ത്യാനിയുടെയാണ്. ആളോഹരി കടം ഏറ്റവും കൂടുതലുള്ള കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യാനി. അതുപോലെ നമ്മൾ നല്ല കച്ചവടക്കാരായിരുന്നു. തച്ചിൽ മാത്തുത്തരകനെ പോലെ ആലപ്പുഴയിലെ പ്രശസ്തനായ മാത്തുത്തരകനൊക്കെ ആയിരുന്നു. തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയെ പോലും സാമ്പത്തികമായിട്ട് സഹായിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അത്രയും വലിയ വാണിജ്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി. ചങ്ങനാശ്ശേരി പട്ടണത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. കത്തോലിക്കിൻ്റെ പട്ടണമായിരുന്നത്. ചന്തയൊക്കെ കത്തീഡ്രൽ പള്ളിയുടെ സ്വത്തായിരുന്നു എന്നാണ് പറയുന്നത്. അത് പിന്നെ അവിടുത്തെ കടകൾ മുഴുവൻ പള്ളിയുടെയായിരുന്നു. അത് പിന്നെ നമ്മുടെ തന്നെ അച്ചായന്മാർ ആ കടയിൽ കയറിയിരുന്നു. പള്ളിക്ക് വാടകയും കൊടുക്കത്തില്ല, ടാക്സും അടയ്ക്കുകയില്ല. നമ്മുടെ സ്വഭാവം എങ്ങനെയാണല്ലോ, പള്ളിയുടെ സംഭവം കയ്യേറി കഴിഞ്ഞാൽ പിന്നെ പള്ളിക്കൊന്നും കൊടുക്കുകയില്ല. അവസാനം വിചാരിച്ചന്മാർ സഹി കെട്ട് ഇവൻ ടാക്സെങ്കിലും അടയ്ക്കട്ടെ എന്നോർത്ത് അതുങ്ങൾക്ക് എഴുതി കൊടുത്താം. ഇപ്പം എന്തേ, ഇപ്പം നമ്മുടെ കത്തോലിക്ക പട്ടണങ്ങൾ ആരുടെ കയ്യിലാണ്? നമ്മളുടെ കച്ചവട സ്ഥാപനങ്ങൾ എവിടെ പോയി? നമ്മുടെ കൃഷിയൊക്കെ എവിടെ പോയി? നമ്മുടെ ഭൂമി എവിടെ പോയി? വലിയ പ്രശസ്തമായ കുടുംബങ്ങൾ തകർന്നടിഞ്ഞു പോയില്ലേ നമ്മുടെയൊക്കെ പട്ടണങ്ങളിലെ? കാരണം എന്താണ്? അന്വേഷിച്ചു പോകുമ്പോൾ മദ്യമുണ്ട്, വെള്ളമടിച്ച്, ബോധം കെട്ട്, തോന്നിയവാസം ജീവിച്ച് കത്തോലിക്കൻ സ്വയം തോൽപ്പിച്ചു, സ്വയം നശിപ്പിച്ചു. ഇപ്പോൾ അമ്പൂരിയിൽ ഇവിടെ ബിവറേജ് തുടങ്ങി കഴിഞ്ഞ വർഷം. നിങ്ങളോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി കേരള സർക്കാർ നിങ്ങളെല്ലാം കുടിച്ച് കുടിച്ച് മരിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ബിവറേജ് അനുവദിച്ചിട്ടുണ്ട്. ഭയങ്കര ജനമാണെന്നാ പറഞ്ഞത്. എന്നോട് ആരോ പറഞ്ഞു, പിതാവെ ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ ആൾക്കാരൊന്നും ഇപ്പോൾ വരുന്നില്ല, പക്ഷെ ഇനിയും അതിന് നല്ല ഭാവിയായിരിക്കും. കാരണം എന്നാ, ബിവറേജ് അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആശുപത്രിയിൽ ഇനി ആളെ കിട്ടാൻ വഴിയുണ്ട്, രോഗമെല്ലാം കൂടുതലും മനുഷ്യൻ്റെ. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു സ്ഥലം അല്ലെ, നല്ലൊരു ഗ്രാമീണതയുള്ള നല്ല ആരോഗ്യകരമായ ജീവിതമാണ് അമ്പൂരിയിലെ. നല്ല ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാം. നമുക്ക് അത്യാവശ്യം കുരങ്ങനൊക്കെ കുറേയൊക്കെ ശല്യപ്പെടുത്തുമെങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള വകയൊക്കെ കിട്ടും. പക്ഷേ നമ്മുടെ പണം മുഴുവൻ ഇപ്പോൾ സർക്കാർ കൊണ്ടുപോകല്ലേ ഈ കുപ്പി തന്ന്. 300% ടാക്സ് ഇട്ടിരിക്കുന്ന സർക്കാർ, ഓരോ മദ്യത്തിനും 300% ടാക്സ് സർക്കാർ കൊണ്ടുപോകുക. ഈ കാശ് എന്നാൽ വില കുറച്ചെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത്രയെങ്കിലും അവൻ്റെ പോക്കറ്റിലിരിക്കും എന്നുള്ളൊരു ചിന്തയിലാണ്. ഭയങ്കര വില കൊടുത്ത് സർക്കാർ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഈ ദരിദ്രനായ മനുഷ്യൻ്റെ പോക്കറ്റിലെ അവശേഷിക്കുന്ന പണവും കൂടെ പിടിച്ചു വാങ്ങുകയാണ് ബിവറേജിലൂടെയൊക്കെ. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, കത്തോലിക്കനാണ് ഏറ്റവും കൂടുതൽ കുടിക്കാൻ പോകുന്നത്. കത്തോലിക്കനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ കുറച്ചേ കുടിക്കാൻ പോകാറുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കത്തോലിക്കനും ബോധമില്ല, കത്തോലിക്കൻ വാശിക്കാണ് കുടിക്കുന്നത്. അതെ, ഒരുപക്ഷെ ജീവിതത്തിലെ അസംതൃപ്തി വർദ്ധിക്കുന്നതനുസരിച്ചായിരിക്കും വെള്ളപടി കൂടുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. ആർക്കൊരു സംതൃപ്തി ഒന്നുമില്ല. കുടുംബജീവിതത്തിലെ അസംതൃപ്തികൾ കൂട്ടുകൂടി വെള്ളമടിച്ച് തീർക്കുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അസംതൃപ്തി മദ്യപാനത്തിലേക്ക് നയിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. സംതൃപ്തി നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അല്ലാതെ അത് വെള്ളമടിച്ചാണെന്ന് സംതൃപ്തി കിട്ടത്തില്ല. അവസാനം കൂടുതൽ പ്രശ്നങ്ങളാവുന്നു, അഡിക്ഷനിലേക്ക് പോകുന്നു, കുടുംബം വിൽക്കുന്നു, വിറ്റ് നശിച്ചു പോകുന്ന ആൾക്കാർ, അങ്ങനെ സ്വത്ത് നഷ്ടപ്പെടുത്തിയവർ, പിന്നെ ചിലരുണ്ട്, ചില അപ്പന്മാർ ഒരു ബോധമില്ലാത്തവർ. ഇവിടെ അപ്പന്മാർ കുറച്ച് പേര് വന്നിട്ടുണ്ട്. കുടിക്കുന്നവരൊന്നും വന്ന് കാണാൻ വഴിയില്ല. ഞാൻ പണ്ടൊരിക്കൽ നമ്മുടെ അതിരൂപത ഈ മദ്യവിരുദ്ധ മാസം നടത്തി. ഒക്ടോബർ എല്ലാ മദ്യവിരുദ്ധ കൺവെൻഷനുകളും ഞാനും പലയിടത്തും പ്രസംഗിക്കാനൊക്കെ പോയതാണ്. കാരണം എന്നാണെന്നറിയാമോ? കൺവെൻഷന് വന്നതിൽ 90% സ്ത്രീകളും ഇനിയും കുടിക്കാൻ ആരോഗ്യമില്ലാത്ത കുറേ അച്ചായന്മാരുമായിരുന്നു. അവർ വന്ന് മദ്യം ഒരിക്കലും കഴിക്കുകയല്ലെന്ന് പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് പോയി. ഞങ്ങൾ ഇനി ഒരിക്കലും മദ്യം കഴിക്കില്ല, പെണ്ണുങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ട് എന്നാ കേട്ടാൽ. പക്ഷേ ഈ കുടിക്കുന്ന ചേട്ടന്മാരെല്ലാം പുറത്ത് നിൽക്കുക, ഞങ്ങളുടെ ഭാര്യയെ പ്രതിജ്ഞ എടുക്കാൻ പോയിട്ടുണ്ടോ എന്ന് കാണാനായിട്ട് അവർ പള്ളിക്ക് പുറത്ത് നിൽക്കുക, അവൾക്ക് ഒന്ന് സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്ത് നിൽക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി അങ്ങ് നശിപ്പിക്കുകയാണ്. ചില ചേട്ടന്മാരുണ്ട് കള്ള് കുടിക്ക്, പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ കള്ള് കുടിക്കാൻ കൂട്ടുകാരെയും കൂട്ടി വരുന്നു. അവന്മാരെയൊക്കെ വല്ലോ പോട്ടെ, ഞാൻ മെത്രനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല,
അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു ബോധവുമില്ല, ഈ പെൺകുഞ്ഞുങ്ങളെ പോലും മാനിക്കുന്നില്ല. ഇയാൾ കുടിച്ച് ലെക്ക് കെട്ട് കിടക്കുമ്പം അവൻ്റെ നോട്ടം സഹിക്കാൻ വയ്യാതെ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ സ്വന്തം വീട്ടിൽ അരക്ഷിതരായിരിക്കുന്ന അവസ്ഥകളൊക്കെ എത്ര ഭയാനകമാണ്. വീട്ടിലേക്ക് മദ്യവുമായിട്ട് വരുന്നവരെയൊക്കെ നമ്മൾ എന്നെ ചെയ്യണം. ഈ കത്തോലിക്കൻ്റെ ഒരു അസുഖമാണിതെല്ലാം. ഈ മദ്യപിച്ച് കത്തോലിക്കൻ സ്വയം തോൽപ്പിക്കുകയാണ്. അത് കുറച്ച് തിരിച്ചറിവുകൾ മാത്രമേ നമ്മളെ സഹായിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഓർക്കണം 2018 വെള്ളപ്പൊക്കം, എല്ലാവരും കിറ്റും കിറ്റുമായിട്ട് നാട്ടിൽ ഇവരുടെ പുറകെ നടക്കുകയാണ്. വെള്ളപ്പൊക്കത്തെ ക്യാമ്പിൽ കഴിയുന്നവർ ആ വർഷം ഓണം വന്നത് ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഇടയ്ക്ക് മനുഷ്യരെല്ലാം ക്യാമ്പിൽ. എത്ര കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്? 60 കോടി രൂപയാണ് ക്യാമ്പിലുണ്ടായിരുന്ന ജനങ്ങൾ കൊണ്ടുപോയി വിവറയിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ കുടിക്കാൻ അവൻ്റെ കാശുണ്ട്. പള്ളിക്ക് കൊടുക്കാൻ കാശ് കാണുകയില്ല, സർക്കാരിന് കൊടുക്കാൻ കാശ് കാണുകയില്ല, പിള്ളേരെ പഠിപ്പിക്കാൻ കാശ് കാണുകയില്ല, സ്വന്തം കുടുംബം നോക്കാൻ കാശ് കാണുകയില്ല, പക്ഷെ കുടിക്കാൻ അവൻ്റെ കയ്യിൽ പണമുണ്ട്. ഇതാണ്, അത് ചുമ്മാതാണോ ഈ സർക്കാർ നികുതി വർദ്ധിപ്പിക്കാത്തത്? സർക്കാർ എല്ലാത്തിനും നികുതി വർദ്ധിപ്പിക്കും. കാരണം സർക്കാരിനറിയാം മലയാളിയുടെ കാശുണ്ട്, അല്ലെങ്കിൽ ഈ ബിവറേജ് വിജയിക്കുമോ? ഭയങ്കര വിജയമല്ലേ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വയം തോൽപ്പിക്കുന്ന സ്വഭാവ രീതികൾ, അതുപോലെ അശുദ്ധി, അശുദ്ധമായ കാഴ്ചകൾ വീട്ടിലേക്ക് കൊണ്ടുവരിക. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു കുട്ടിയെ കൗൺസിലിങ്ങിനായിട്ട് എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ പ്രശ്നം, അയലോക്കത്തെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ പോയി. അടി ഉറപ്പല്ലേ, ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ അടി ഉറപ്പാണ്. അവനൊരു ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, ഒരു പ്രത്യേക ഒരു ലക്ഷ്യബോധമൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു പയ്യൻ. അവനെ ഞാൻ വിളിച്ച് സംസാരിച്ചു. അവൻ പറഞ്ഞത്, അവരുടെ വീടിനൊന്നും വീട്ടിനകത്ത് വാതിലുകളൊന്നുമില്ല. അവന്, അതായത് പിന്നെ ഈ അപ്പൻ്റെ അമ്മയുടെ മുറിയിൽ ഒരു ദിവസം ചെന്നപ്പം അവരുടെ മൊബൈലിലോ അവരുടെ ടി വിയിലോ ഒക്കെ വേണ്ടാധീനം CD ഏതാണ്ടൊക്കെ കണ്ടു അവൻ. അത് മുതലാണ് അവൻ ഈ ടെൻഡൻസി തുടങ്ങിയത്, ക്യൂരിയോസിറ്റി കൊച്ചു കുഞ്ഞിന് തുടങ്ങുകയാണ്. എന്താണ്? അപ്പം ഞാൻ പറഞ്ഞത്, അശുദ്ധമായതൊന്നും കുടുംബത്തിലേക്ക് വിളിച്ച് കയറ്റാതിരിക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ്. അശുദ്ധി നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുമ്പോൾ നമ്മൾ സ്വയം തോൽപ്പിക്കുന്നവരായിട്ട് മാറുകയാണ്. മദ്യപാനം നമ്മളെ തോൽപ്പിക്കുന്നു, അശുദ്ധി നമ്മളെ തോൽപ്പിക്കുന്നു. അതുപോലെ ചിട്ടയില്ലായ്മ, ഡിസിപ്ലിൻ ഇല്ലാത്ത കുടുംബം, ഒരു സമയത്തിരുന്ന് പ്രാർത്ഥിക്കുകയില്ല, ഒരു സമയത്ത് എല്ലാവരും കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയില്ല, തോന്നുമ്പോൾ എഴുന്നേക്കും, തോന്നുമ്പം പോകും, തോന്നുമ്പം കിടന്നുറങ്ങും. ഒരു വീട്ടിലൊരു ചിട്ട വേണം. രാവിലെ 6 മണിയെങ്കിൽ 6 മണി എല്ലാവരും കൂടെ എഴുന്നേക്കുന്നു, കുഞ്ഞുങ്ങളെ എല്ലാവരും കൂടെ കുരിശ് വരച്ചുകൊണ്ട് എഴുന്നേക്കുന്നു, പിന്നെ ഒരു സമയത്ത് എല്ലാവരും കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒരു സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഒരു ചിട്ടയുടെ ജീവിതം, ചിട്ടയില്ലാത്ത ജീവിതവും സ്വയം തോൽപ്പിക്കുന്ന ജീവിതമാണെന്ന് നമ്മൾ തിരിച്ചറിയണം.